ഇപ്പൊ ഈ ത്രില്ലറുകളും അടുത്തു എന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് മീ, ഇവിടെ തന്നെ ഹലോ അമല. ഈ ത്രില്ലറുകളും അടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ ക്രിസ്റ്റഫർ ക്രിസ്റ്റഫറിനെ കുറിച്ച് എന്താ പറയുന്നത്? മമ്മൂക്കയുടെ ഉള്ള ഫസ്റ്റ് മൂവിയാണ്. എന്താ പറയുന്നത് മൂവിയെ കുറിച്ച്? അതില് എന്റെ ഏറ്റവും സ്പെഷ്യൽ ഫീലിംഗ് മമ്മൂക്കയുടെ കൂടെയുള്ള ഫസ്റ്റ് ഫിലിമാണ്. ഹ്യൂജ് മമ്മൂക്ക ഫാൻ. പിന്നെ ഉണ്ണിയേട്ടന്റെ കൂടെയുള്ള ഫസ്റ്റ് ഫിലിമാണ്. ഇറ്റ്സ് എ ബിഗ് ഫിലിം. അതും ഒരു അതിന്റെ ജോണർ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ്സ് എ നൈസ് ഫിലിം. ഇറ്റ്സ് കം ഔട്ട് വെരി ഗുഡ്. തമിഴ്, തെലുങ്ക്, ഇപ്പൊ ബോളിവുഡ് വരുന്നു. മലയാള സിനിമയിൽ വരുന്ന മാറ്റങ്ങളെ, വന്നിട്ടുള്ള മാറ്റങ്ങളെ എങ്ങനെ നോക്കിക്കാണു? മലയാള സിനിമയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഈ പണ്ടേ തൊട്ടേ മലയാള ഫിലിംസ് എപ്പോഴും യുണീക്ക് ആണ്. നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കഥകൾ, നമ്മൾ പറയുന്ന ക്യാരക്ടേഴ്സ്, അതെല്ലാം പണ്ടേ തൊട്ടേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മലയാള ഫിലിംസിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിക്കോസ് ഓഫ് ഒ ടി ടി ആൻഡ് കോവിഡിന്റെ പോസ്റ്റ് പാൻഡമിക്കിന് ശേഷം മലയാള ഫിലിംസ് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ നമ്മൾ ബോളിവുഡിലൊക്കെ പോകുമ്പോഴായാലും അവരൊരു വേദിയിൽ ലുക്ക് അപ് ടു അവർ ഫിലിംസ്. അപ്പൊ ഐ തിങ്ക് അത് മലയാളം ഇൻഡസ്ട്രിക്ക് കുറച്ചുകൂടെ ഫ്രീഡം തന്നിട്ടുണ്ട്. ആൻഡ് ഏടോ ബജറ്റ് വൈസ് ആയാലും എക്സ്പോഷ്യർ വൈസ് ആയാലും, അപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഓഫ് സ്റ്റോറീസ്, വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ്, വെറൈറ്റി ഓഫ് മേക്കിംഗ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് ഇന്നത്തെ കേസ് കൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ജയ് 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 ഹോ ഭയങ്കര ഇഷ്ടപ്പെട്ടു.